ഇന്റർവ്യൂ എടുക്കുന്നവരുടെ മനസ്സിൽ എന്താന്ന് മനസ്സിലാവോ, ഇയാളൊന്ന് പൊളിച്ചാടുക്കാം, ഇത് എടുത്തോണ്ട് വയറലാണ്. ഇവിടെ എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഹീറോസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ചോദ്യം അവരോട് ഈ ഈ ഒറ്റ ഇന്റർവ്യൂ തീർക്കരുത്, ഇനിയും വേണ്ട ഇന്റർവ്യൂസ് ഒരുപാട് പേരായിട്ട് അതിലേക്ക് മാറ്റി വെക്കും. ശൃംഗാര പേരല്ലേ ഞാൻ വേദിക്ക് സാരി ഉടുപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇവള് ആ സിനിമ കണ്ടോണ്ടിരിക്കും, കണ്ടോണ്ടിരിക്കുമ്പോ ആരുടെ മോള്, എന്റെ തന്നെ ഭാഗ്യത്തിന് എന്റെ രണ്ടു മക്കൾക്ക് ഞാൻ ഏത് രൂപത്തിൽ വന്നാലും പെട്ടെന്ന് പിടിക്കും. മഹാലക്ഷ്മിയുടെ വ്ലോഗിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? ഹായ് ഗായ്സ്, ദിസ് ഈസ് മഹാലക്ഷ്മി. അതൊന്നും കിട്ടൂല, ഞാൻ ഒരു ദിവസം നോക്കുമ്പോ വീട്ടിലുള്ള ഒരാള് മറ്റേ കുളിക്കാൻ എന്നേക്ക് തെച്ച് വെക്കുന്നു, അപ്പൊ വേഗം സോറി നീത ഇംഗ്ലീഷിലാക്കി, യു ഗിവ് നീത. അതിനു മുമ്പ് അങ്ങനെ സോങ്സിലൊന്നും അഭിനയിച്ചിട്ടില്ല, അതെ ലിപ് ലോക്ക് അങ്ങനെ എന്തോ പ്രതീക്ഷിച്ചു. ഉടലിനെ വെച്ചിട്ട് ഇതിനെ ധൈര്യമായിട്ട് വരാം നമ്മളൊക്കെ. ഹലോ ആൻഡ് വെൽക്കം ടു നോർ ടോക്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് തങ്കമണിയുടെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ, നിതാപിള്ളെ ആൻഡ് ഡയറക്ടർ. വെൽക്കം. താങ്ക് യു ദിലീപേട്ടാ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ മുന്നിൽ ഇപ്പം ഒരുപാട് സിനിമകളാണ് ഇങ്ങനെ മുന്നോട്ട് വരുന്നത്, ഒരുപാട് ക്യാരക്ടേഴ്സ്. സി എ ഡി മൂസയൊക്കെ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പോലെ തോന്നുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ദിലീപേട്ട, ഒരുപാട് താങ്ക്സ് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഇത്രയും മനോഹരമാക്കി തന്നതിന്. അപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ ഇനിയുള്ള കാലം ഒന്ന് ഉഷാറാക്കി തരണം. ഇന്നലെ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ എൻ്റെ ഗസ്റ്റ് ആരാന്നറിയോ? അപ്പം ഞാനൊരു ക്ലൂ കൊടുത്തു, നമ്മുടെ ചൈൽഡ്ഹുഡ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി തന്ന ആളാണെന്ന്. അപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ദിലീപേട്ടൻ്റെ പേര്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ ദിലീപേട്ടനെ? കുട്ടികൾക്ക് ഇഷ്ടമാണ്, എനിക്ക് കുട്ടികളെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ തങ്കമണി ഒരു മന്ത്രിസഭയെ തന്നെ തകർത്ത ഒരു ഇൻസിഡന്റ് അല്ലേ? അപ്പൊ എന്ത് തോന്നുന്നു തങ്കമണിയുടെ റിലീസിന്റെ ഭാഗമായിട്ട്? എന്താ തങ്കമണിയെ കുറിച്ച് കൂടുതൽ പറയോ? തങ്കമണി എന്ന് പറഞ്ഞ സിനിമ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഇതിലേക്കല്ല ഞാൻ ആ കഥയുടെ പശ്ചാത്തലവും അന്ന് ആളുകൾ അനുഭവിച്ച വിഷയങ്ങളും അന്ന് റിയലായിട്ട് കുറേ ഇൻസിഡൻസ് നമ്മൾ കേട്ട ഞാനന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ് തങ്കമണി ആ കേസ് നടക്കുന്ന സമയത്ത്. അപ്പം ഏകദേശം അതൊക്കെ അന്നത്തെ വാർത്താ മാധ്യമങ്ങളിലൂടെയുള്ള അറിവുകളും കാര്യങ്ങളുമാണ്. അന്ന് കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലമൊക്കെ നമുക്ക് ഏതോ വളരെ ദൂരത്തുള്ളൊരു സ്ഥലം പോലെ തന്നെയായിരുന്നു നമുക്ക് അന്നത്തെ ഇതിലൊക്കെ. പക്ഷേ നമ്മളങ്ങനെ പുറത്ത് യാത്ര ചെയ്യുന്നതിനെ നമ്മളെ സംബന്ധിച്ച് ആലുവയിൽ ജീവിക്കുന്ന എനിക്ക് ഒരു എറണാകുളം തന്നെ അപൂർവമായിട്ടുള്ള പോക്കുകളും അറിവുകളൊക്കെ ഉള്ളു. നമ്മൾ ആലുവ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഒരിതാണ്. അപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് നടക്കുന്നു എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളത് അറിയാം. പക്ഷേ അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള അവസ്ഥയിലേക്ക് ശരിക്കും രതീഷ് ഭായ് ഒന്ന് കഥ പറയുകയും കാര്യങ്ങളായപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നൊരു സംഭവം കൂടുതൽ അറിഞ്ഞത് അപ്പോഴല്ലേ. ആ കൂടുതൽ അതിലേക്ക് ആഴത്തിൽ അറിയാൻ ശ്രമിച്ചതും ഒക്കെ അപ്പോഴാണ്. അതിൽ പല ആളുകൾ ജീവിച്ചിരിക്കുന്നു, അവരൊക്കെ അടുത്ത് പോയി ഒരുപാട് കാര്യങ്ങൾ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞുമൊക്കെയാണ് ഇതിൻ്റെ കഥകൾ. പക്ഷേ ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിയാലിറ്റിയും ഫിക്ഷനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന ക്ച്വലി കുറച്ച് സിനിമ അതായത് ഡോക്യുമെന്ററി ഫീലിലുള്ള ഒരു ഇതല്ല, ഇത് സിനിമാറ്റിക് ആണ്. പക്ഷേ ഇതിലൊരു റിയലിസ്റ്റിക് വേയിലാണ് ഇത് മേക്കിംഗ് ആണെങ്കിലും ഒക്കെ കൂടുതലും ഒരു 90% അത്. പക്ഷേ സിനിമയുടെ ചേരുവകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇതില് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന അബൽ എന്ന് പറയുന്ന കഥാപാത്രം, അതില് ഇത് അനിത, നീത ചെയ്യുന്ന കഥാപാത്രം. നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നോളേ ഈ അനിതയുടെ നീത പോലെ ഉള്ള ഒരു ഞങ്ങള് ഇതില് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണ് ഞങ്ങള് ഞങ്ങളുടേതായ പ്രായത്തിന്റെ പ്രണയവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ കഥാപാത്രങ്ങൾ. അപ്പൊ അത് കേട്ടപ്പോ രതീഷ് പറഞ്ഞ കഥകളുടെ രീതികളും ഒക്കെ കേട്ടപ്പോൾ ഒരു ഇപ്പോഴത്തെ സ്റ്റൈൽ ഓഫ് മേക്കിങ്ങും കാര്യങ്ങളും ഇപ്പോഴത്തെ രീതികളും
ഒക്കെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു തങ്കമണിയെ നമുക്ക് വളരെ ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തിച്ചേരുന്നത്. ദിലീപേട്ടൻ അവിടുത്തെ നാട്ടുകാരൊക്കെ ആയിട്ട് ഇതേപോലെ ഈ കഥകളെ കുറിച്ച് കൂടുതൽ റെഫറൻസ് എടുത്തിരുന്നു അന്നത്തെ കാലത്തെ? ഇല്ല, കാരണം എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് എല്ലാം വിശദമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ഹോംവർക്ക് ചെയ്യും, അവിടെ താമസിക്കും, അവിടെ പോയി കുറേ നാളായി അവിടെ ചുറ്റിപ്പറ്റും. ഇതൊന്നും ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെ പോലെ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വന്നൊരു ചങ്ങാതിയാണ്. സ്പൈ വർക്ക് ആയിരുന്നു അവിടെ. സ്പൈ വർക്ക് എന്ന് മാത്രം അങ്ങനെ പറയാൻ പറ്റില്ല. അവിടുത്തെ ആൾക്കാരുടെ പിന്നെ മാത്രമല്ല ജീവിച്ചിരിക്കുന്ന ആൾക്കാരായിട്ടാണ് കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ്. അതിലെ ചില കഥാപാത്രങ്ങളും ഈ സിനിമയിലുണ്ട്. ഉണ്ട്. ദിലീപേട്ടൻ ഇങ്ങനെ ഒരു റോള്, തങ്കമണിയുടെ ഒരു കഥ പറയുന്ന ഒരു റോള് ചെയ്യുന്ന അറിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ആളുകളുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഇല്ല, അവരെല്ലാം വളരെ ആ നാട്ടിലെ ആൾക്കാരെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളോട്. പലർക്കും അറിയാം, പല സീക്വൻസ് എടുക്കുമ്പോൾ ഞങ്ങൾ അവിടെ സ്കൂളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതെനിക്ക് തോന്നുന്നു തങ്കമണി തന്നെയാണ് നമ്മൾ തങ്കമണിയുടെ പരിസരത്താണല്ലോ നമ്മളെല്ലാം ചെയ്തത്. അപ്പൊ അവിടുത്തെ ആളുകൾ വന്നിട്ട് ഇത് തങ്കമണിയല്ലേ ചോദിക്കുന്നത്. അപ്പൊ അത്രത്തോളം അവരുടെ ഉള്ളിൽ അത് കിടക്കുന്നു എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. പക്ഷെ ആ നാടിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ സിനിമയും ഫൈറ്റ് ചെയ്യുന്നത്. മനസ്സിലായി. ആ നാട്ടുകാർക്ക് വേണ്ടി തന്നെയാണ് ഈ സിനിമയും. മനസ്സിലായി. ഇല്ലേട്ടെ, ഇപ്പൊ നമുക്ക് സിനിമയ്ക്ക് എന്തായാലും ഈ പറയുന്ന പോലെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ തങ്കമണി ആ ഒരു കേസിനോട് നമുക്ക് എത്ര ശതമാനം നീതി പുലർത്തി എന്ന് പറയാൻ പറ്റും? ഈ ഒരു സിനിമ ഇത് കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഓരോ തങ്കമണിക്കാർക്കും കണ്ണു നിറയോ ഈ ഒരു സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ? ഞാനങ്ങനെ വിശ്വസിക്കുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ കൊണ്ട് തങ്കമണിയിലെ ആൾക്കാരുടെ മാനത്തിൽ അതിൻ്റെ കൂടെ അല്ലേ അഭിമാനമാക്കാവുന്ന ഒരു രീതിയിൽ ആവാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ധാർമ്മികമായോ നിയമപരമായോ ഒരു നീതി നിഷേധിക്കപ്പെട്ട നാടാണത് ഈ സംഭവത്തിൽ. നമ്മൾ അതിനാണ് ട്രൈ ചെയ്യുന്നത്. തങ്കമണി സംഭവത്തിലൂടെ ആ നാട് കടന്നുപോയൊരു ട്രോമയുണ്ട്. അത് 1986 നടന്നതുകൊണ്ട് ഇത് അന്നേ നടക്കുന്നൊന്നുമില്ല. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇക്കാലത്തും ഏതൊരു കുടുംബത്തിനുള്ളിലേക്കും കടന്നു വരാവുന്ന ഒന്നാണിത്. അത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ധാർമ്മികമായും നിയമപരമായും നീതി നിഷേധിക്കപ്പെട്ട ആ നാടിന് ധാർമ്മികമായെങ്കിലും ഒരു നീതി കിട്ടണമെന്നും അവരനുഭവിച്ച ട്രോമയ്ക്കൊരു ബദലുണ്ടാകണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ സിനിമ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമ ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ദിലീപേട്ടൻ, നിത ഇവരെ തന്നെ ആയിരുന്നു മൈൻഡിൽ? ദിലീപേട്ടൻ ആദ്യമേ മൈൻഡിലുണ്ടായിരുന്നു ഈ ഒരു സിനിമയുടെ പ്ലാനിങ് ടൈമിൽ തന്നെ? എൻ്റെ ആദ്യ സിനിമയെ ഉടലിന് മുമ്പ് ഞാൻ എഴുതി പൂർത്തിയാക്കിയ തിരക്കഥയാണ് തങ്കമണി. ആബിൽ ജോഷോ മാത്രം കഥാപാത്രം എഴുതുമ്പോൾ ദിലീപേട്ടൻ തന്നെ. പക്ഷേ എനിക്ക് അന്ന് ഉടലിന് മുമ്പാണ് ഞാനൊരു സിനിമയും ചെയ്തിട്ടില്ല, എനിക്ക് ദിലീപേട്ടനിലേക്ക് എത്താനാകുമോ എന്നുള്ള കോൺഫിഡൻസ് ഒന്നും ഉള്ള കാലത്ത് ഞാൻ എഴുതിയ തിരക്കഥയല്ലിത്. അതിനുശേഷം ഉടൽ സംഭവിക്കുന്നു, ഉടൽ ദിലീപേട്ടൻ കാണുന്നു, അങ്ങനെ ഞങ്ങളൊരു കണക്ഷനിലെത്തുന്നു, അങ്ങനെ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. എത്താനാകുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ. എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ ഫീൽ ചെയ്തത് ദിലീപേട്ടനെ? ഹാപ്പി. നോർമലി ദിലീപേട്ടനെ എന്നെ പോലൊരു പുതിയ ആളിനെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും, എങ്ങനെ വിശ്വസിച്ച് ഇത്രയും വലിയൊരു സിനിമയ്ക്കായിട്ട് ഡേറ്റ് തരും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. കഥ കേട്ടു, തിരക്കഥ വായിച്ചു. എങ്ങനെ ട്രസ്റ്റ് ചെയ്തു ദിലീപേട്ട? ഇല്ലില്ല, നമ്മളൊരാളൊരു കാര്യം പറയുമ്പോൾ അയാളുടെ ആ ഒരു ഫയർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ വ്യക്തമായി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള. അപ്പം നമ്മൾ പല സിനിമ പണ്ടൊക്കെ പല കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളിൽ ഇടപെടുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. കാരണം നമ്മളൊരു സിനിമയിൽ വന്ന് കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ, ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതാണ് നമ്മുടെ ലോകം. അപ്പോൾ അതിൽ നമ്മുടെ പ്രൊഡ്യൂസർ, നമ്മളാദ്യം കാണുന്ന നമ്മുടെ ഈ സിനിമ വരുന്നത് ജനങ്ങളുടെ മുമ്പിലേക്കാണ്. അവരോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളില്ലല്ലേ, ഇത് കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്യണം ബലം പിടുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കിപ്പോൾ നമ്മൾ വലിയ പ്രശ്നക്കാരനാന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങൾ അപ്പുറത്തെടുക്കാം. നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് പേരോടാണ്. അത് അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ തിയേറ്റേഴ്സ് അതിനേക്കാളൊക്കെ അപ്പുറം, അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ സാറ്റലൈറ്റ്, അങ്ങനെ ഒരുപാട്. ശരിക്കും ഞാൻ വന്ന സമയത്തൊക്കെ ശരിക്കും ഒരു സിനിമ തുടങ്ങുന്ന വെച്ചാൽ ഒരു വാല്യൂ ഉള്ള ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സാറ്റലൈറ്റ് വിൽക്കുക, പിന്നെ സിനിമ തുടങ്ങുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങളായിരുന്നു. അപ്പം നമുക്ക് കച്ചവടം നടക്കുന്ന ഇവൻ വീഡിയോ സെക്ഷൻ, ഓഡിയോ സെക്ഷൻ, എല്ലാവരുടെയും എല്ലാവരും നമ്മളെ വിളിക്കണം, ചേട്ടാ ഇത് നന്നാവില്ലേ നന്നാവില്ലേ എന്ന് ചോദിച്ചിട്ടുള്ള വിളിയുണ്ടാവും. നമുക്ക് ഭയങ്കര ടെൻഷൻ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന കഥാകൃത്തുക്കൾ അല്ലെങ്കിൽ സംവിധായകർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര റിലീഫാണ്. നമുക്ക് പറയുന്ന ജോലി മാത്രം ചെയ്താൽ മതി. ഇപ്പം ഇവിടെയും ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എന്ത് പറയുന്നു അത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇദ്ദേഹം, എനിക്ക് മനസ്സിലായത് ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് ഇങ്ങനെ
ഒരു കട്ട് പോലും പറയാണ്ട് അവസാനം നമ്മൾ പറയും ഇത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വെച്ചിങ്ങനെ നോക്കിയിരിക്കും പുള്ളി ഇതിന്റെ ഇടയിൽ എങ്ങനെയൊക്കെ കട്ട് ചെയ്യാന്ന് ആലോചിച്ചിട്ട് ആ ഒരു സംഭവം പ്ലാൻ ചെയ്ത് പോരണൊക്കെ പോരട്ടെ, ഇടയിലത്തെ പോഷൻ പോയാലും ഇനി ഇതെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഇരുന്ന് ആലോചിക്കണത് നമ്മൾ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ലെവല് കഴിയുമ്പോഴേ കഥാപാത്രം കഴിഞ്ഞിട്ട് കഥാപാത്രം ആക്ഷന്റെയും കട്ടിന്റെ ഇടയിലുള്ള ഒരു നമ്മൾ ആ സമയത്ത് വേറൊരാളായിട്ട് നിക്കല്ലേ. കട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോ നിർത്തണല്ലോ അല്ലേ. നമ്മൾ തന്നെ പറയും കഴിഞ്ഞു സ്റ്റോക്ക് തീർന്നു കഥാപാത്രം കാണുന്നവർക്കാണ് ആർട്ടിസ്റ്റിനും ഒരു ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മളുടെ ഉള്ളിൽ ഉറവയെടുത്ത ജീവിതങ്ങളാണല്ലോ. അപ്പൊ അത് അങ്ങനെ കാണാനാണ് ഇഷ്ടം. നിന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറയോ. പറഞ്ഞ പോലെ അനീത എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഫസ്റ്റ് ഓഫ് ഓൾ നീത അല്ല കേട്ടോ, നീത. നീത ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു പറഞ്ഞു. അപ്പൊ വേഗം സോറി നീത. ഷോർട്ടിന്റെ ഇംഗ്ലീഷിലാക്കി യു ഗിവ് നീത. ഇത് ഞാൻ എങ്ങനെ പറയും എന്നാ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാന്ന് ഓർത്ത്. എനിക്ക് യു ഗീവ് പിന്നെ രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടാ കത്ത് ചെയ്ത് നീത. നീത ദിലീപന്റെ പ്ലാൻ ആയിരുന്നു ഇന്റർവ്യൂല് വന്നിട്ട് പബ്ലിക് ആയിട്ട് നീത എന്ന് തന്നെ അനൗൺസ് ചെയ്യാനായിട്ട്. അത്ര നല്ല നീത എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടുത്തെ ഒരു മെന്റൽ പേര് തെറ്റിച്ച് പറയുന്നത്. നമ്മള് ഒരുപാട് ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോ അത്യാവശ്യമൊക്കെ ഈ ഡയറക്ടറുടെ മനസ്സിലെന്താണ്, ഈ ആക്ട്രസിന്റെ മനസ്സിലെന്താണ്, കൊളീഗ്സിന് മനസ്സിലെന്താന്നുള്ളത് നമ്മൾ വെറുതെ അതിനനുസരിച്ച് പെരുമാറണ്ടേ. അപ്പൊ എനിക്കിവിടെ മനസ്സിലായി ഇതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളതാണ്. ഇന്റർവ്യൂ എടുക്കുന്നവരുടെ മനസ്സിലെന്താന്ന് മനസ്സിലാവോ. മനസ്സിലാവും ഇയാളൊന്ന് പൊളിച്ചാടുക്കെടുത്തോണ്ട് വയറലാ അങ്ങനെ കൊറേ സാധനമായിട്ടാണ്. സോ ക്യാരക്ടറിന്റെ പേര് അനീത. ദിലീപന്റെ വൈഫായിട്ടാണ്. ഇതില് എനിക്ക് പേഴ്സണലി ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തേക്കുന്നതെന്ന് എക്സ്ട്രീംലി പോളാർ ഓപ്പോസിറ്റാണ്. ഇതൊരു വളരെ സബ്ഡ്യൂഡ് ടിമിഡ് ക്യാരക്ടറാണ്. ഭയങ്കര ഡിവോട്ടഡ് ടു ലവ് ആൻഡ് ഹസ്ബൻഡ് അങ്ങനത്തെ ക്യാരക്ടറാണ്. പിന്നെന്താ ദിലീപ് പറഞ്ഞ പോലെ ആദ്യം ഒരു പ്രണയം ആൻഡ് അത് കഴിഞ്ഞിട്ട് മാരേജ്, അപ്പം ആ ഒരു ജേർണിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഈ തങ്കമണി ഇൻസിഡൻറ്റിൻ്റെ ആ ഒരു ഫേസിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നു. അത് കൂടുതൽ ഞാനിപ്പോൾ റിവീൽ ചെയ്യാൻ പാടില്ല. പക്ഷേ ദാറ്റ് ഇസ് ദ ജേർണി ഓഫ് അനീത. ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് എതിർപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ലില്ല, ഇതുവരെ അങ്ങനെ ഒരു എതിർപ്പുകളും ഒന്നും ഉണ്ടായില്ല. ഫുൾ പോസിറ്റീവ് ആണല്ലേ. ഒരു ചങ്ങാതി മാത്രം വന്നിട്ട് എന്തോ വിഷയമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നു. പക്ഷെ അതിൽ നമുക്ക് ആർക്കാണെങ്കിലും ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഈ നമ്മള് ഈ നാടിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു സംഗതി വന്നപ്പോഴും ഹൈക്കോടതിയിലാണ് ഹർജി പോയത്. ഹൈക്കോടതി ഹർജി എടുത്തു, വാദം കേട്ടു, നമ്മുടെ ഭാഗത്തേയും വാദം കേട്ടു. റിലീസ് ആകാത്ത ഒരു സിനിമയെ കുറിച്ചുള്ള പരാതികൾ എന്ന് പറയുന്നതിനകത്ത് എത്രത്തോളം വാലിഡ് ആണ് ആ പരാതി എന്നുള്ളതൊരു പ്രശ്നമാണ്. സെൻസർ ബോർഡിന് വിട്ടു, സെൻസർ ബോർഡ് സിനിമ കണ്ടു, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് തരുന്നത്. സോ ദിലീപേട്ട ഇതിലും നമുക്ക് ഒരുപാട് ദിലീപേട്ടന് ഓൾറെഡി ഒരുപാട് സിനിമയിൽ ഒരുപാട് എക്സ്പീരിമെന്റലായിട്ട് പല 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 ലുക്സിൽ വന്നിട്ടുണ്ട്. ഇതിലും നമുക്ക് ഒന്ന് രണ്ട് ലുക്സ് കാണാൻ പറ്റും അല്ലേ ഈ ഒരു സിനിമയിലും? അതെ, രണ്ട് ഗെറ്റപ്പ് ഉണ്ട്. അപ്പൊ ഇതില് ഇപ്പൊ ആദ്യം ഒരു പഴയ കാല ഗെറ്റപ്പ്, പിന്നെ കുറച്ച് വയസ്സായിട്ടുള്ള ഗെറ്റപ്പ്. മാമാട്ടി ഈ ഒരു ലുക്കൊക്കെ കണ്ടപ്പോ എന്താ മനസ്സിലാവുന്നുണ്ടോ ആക്ടിങ് ആണ് അല്ലെങ്കിൽ ഇത് അച്ഛന്റെ ഇങ്ങനത്തെ ലുക്കാണെന്നൊക്കെ അറിയാനായിട്ടുണ്ടോ? ഭാഗ്യത്തിന് എന്റെ രണ്ട് മക്കൾക്ക് ഞാൻ ഏത് രൂപത്തിലും പെട്ടെന്ന് പിടിക്കും. പണ്ട് മീനുട്ടിയായിരുന്നു ഞാനന്ന് കുഞ്ഞുക്കുന്റെ വേഷത്തില് വന്ന സമയത്താണ് പുള്ളിക്കാരത്തി ചെറുതാണല്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ ചേട്ടനാണ് എന്നൊക്കെ ഉള്ള രീതി. അപ്പൊ ഞാൻ വെല്ലിച്ചൻ. അപ്പൊ ഇതിങ്ങനെ നോക്കിയൊക്കെ കണ്ട് എത്ര വയസ്സാണ് അന്ന് എനിക്ക് തോന്നണത് ഈ ഇപ്പോഴത്തെ മഹാലക്ഷ്മിയുടെ പ്രായം. അപ്പൊ ആ സമയത്ത് ഞാനിതുപോലെ എന്തോ ഇത് പറഞ്ഞപ്പ അച്ഛ മിണ്ടാണ്ടി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വേഷം കേട്ടത് മനസ്സിലാവില്ല. അത്ര നേരം ഇവള് ആക്ട് ചെയ്യുകയും ചെയ്ത് വേറെ ആളാന്നുള്ള രീതി. ആരുടെ മോള്? എന്റെ തന്നെ. ഛേ,
അപ്പോ മഹാലക്ഷ്മി ആണെങ്കിലും ഈ പറയുന്ന ട്രെയിലർ ഇതൊക്കെ കാണുമ്പോ ഇതാവും. ഞാൻ ഈ അടുത്ത കാലത്ത് ഇപ്പൊ എന്റെ പഴയ സിനിമകളൊക്കെ പിള്ളേർ കാണുന്നുണ്ട്, മോളും കാണുന്നുണ്ട്. അപ്പൊ അതിൽ ഈ മായാമോഹിനിയൊക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനെ എന്റെ സിനിമ, ഞാൻ അഭിനയിച്ച സിനിമ എന്നുള്ള രീതിയിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോ അച്ഛന്റെ ഒരു കാര്യം അങ്ങനെയൊക്കെ പിള്ളേരെ എൻജോയ് ചെയ്യുന്നു, ഇഷ്ടപ്പെടാറുണ്ട് ഈ സംഭവങ്ങളൊക്കെ. ഈ പറഞ്ഞ പച്ചക്കുതിര സിനിമയിലെ പോയി മീനാക്ഷി കണ്ടിട്ടുണ്ടോ? ആ ഒരു ആ സമയത്തൊക്കെ ലുക്ക്? ഇല്ല, ആ സമയത്ത് കണ്ടിട്ടില്ല. എന്നുവെച്ചാ നേരെ കണ്ടിട്ടില്ല എന്നാ, ഇല്ല 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 കണ്ടിട്ടില്ല. അതുപോലെ ഇതിനകത്ത് ഒരുപാട് വയലൻസ് സീൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ അതുപോലെ ദിലീപേട്ടന്റെ മൂവീസിൽ ഈ ചോര പറ്റുന്നത് മുറിയുന്ന അങ്ങനത്തെ സീൻസ് ഒക്കെ കാണുമ്പോ അത് കുട്ടികൾ എങ്ങനെ എടുക്കുന്നത്? ഇല്ല, ഇപ്പൊ എല്ലാ ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ രീതികളുണ്ടല്ലോ. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തങ്കമണി എന്ന് പറയുന്ന സാധനത്തിൽ തന്നെ ശരിക്കും, അതുകൊണ്ടാണ് ബ്ലീഡിംഗ് വില്ലേജ് എന്ന്, ഞാൻ വില്ലേജിന്റെ ഒരു വേദനയും രോദനവും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നാച്ചുറലി എന്തായാലും അതിൻ്റെ അകത്ത് ബ്ലഡ് ഷെഡ് ഉണ്ടായിട്ടുണ്ട് അല്ലെ, അത് സിനിമയിൽ സംഭവിച്ചിട്ടുണ്ടെന്നല്ലാതെ. നമ്മള് ഇപ്പൊ എന്നിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്റർടൈൻമെന്റ് സിനിമകളാണെന്ന് എനിക്കറിയാം. എല്ലാവരും പറയും നമുക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ എന്റർടൈൻമെന്റ് സിനിമകൾ വേണമെന്ന് പറയും. പക്ഷെ നമ്മൾ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്റർടൈൻമെന്റ് സിനിമയായിട്ട് നിങ്ങളുടെ കൂടെ ഫുൾ ടൈം വന്നാൽ നിങ്ങൾ തന്നെ പറയും ഇയാൾക്ക് ഇത് തന്നെ ഉള്ളതെന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാത്തും കൂടി പോകാനുള്ള ലൈസൻസ് കൂടി തരണം. ഇപ്പൊ ദൈവാനുഗ്രഹിച്ച അങ്ങനെയുള്ള സിനിമകൾ, ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള സിനിമകൾ, പക്ഷേ അതിൽ സരസ്വത ഉണ്ടായിരുന്നു. ഇപ്പോൾ റൺവേ ആണെങ്കിലും ലയൺ ആണെങ്കിലും ചെസ് ആണെങ്കിലും ഒക്കെ ആ ഒരു രീതിക്കുള്ളതാണെങ്കിലും, പിന്നെ സെന്റിമെന്റ്സ് ഇപ്പൊ കുഞ്ഞുകുഞ്ഞു തമാശ ഉണ്ടെങ്കിലും അയാളുടെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന പോലെ, ഇവർ വളരെ രസകരമായിട്ട് പോയിരുന്ന ഒരു ഫാമിലിയുടെ ലൈഫിലേക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് ഈ സിനിമ പറയുന്നത്. അല്ലാണ്ട് ഇത് ഭയങ്കരമായിട്ടൊരു ആക്ഷൻ ഓറിയന്റഡ് മൂവി ഒന്നും അല്ല അല്ല. ഇത് ജീവിതമാണ് കാണുന്നത്. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ ഇന്നത്തെ ന്യൂസ് ചാനൽ നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ്? പട്ടാപ്പോയിൽ റോട്ടിൽ ഓടിച്ചിട്ട് വെട്ടുന്നൊക്കെ വരെ നമ്മൾ ഇന്നിപ്പോൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു സെൻസർ ഉള്ളാണ്ട് പലത് കാണിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അപ്പം ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷെ ജനങ്ങൾക്കത് കൂടുതൽ കഥാപാത്രങ്ങളും കാര്യങ്ങളും മനസ്സിൽ നിൽക്കുമ്പോൾ എപ്പോഴും ഡ്രാമയും കുറച്ച് സിനിമാറ്റിക് ആകുമ്പോഴാണ് ആ സാധനങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് നിൽക്കുള്ളൂ, ഇമോഷണലി ഇതാവുള്ളൂ. ഈ ദിലീപിന്റെ ഇതിനകത്തുള്ള ക്യാരക്ടർ, ഇപ്പം ക്യാരക്ടർ കംപ്ലീറ്റ് ഫിക്ഷണൽ ആണോ അതോ ശരിക്കും അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ? അത് ഫിക്ഷണല് വരുന്നതാണ്, അത് ഞാൻ പറഞ്ഞു, അത് രണ്ടുകൂടി മിക്സ് ചെയ്തിരിക്കുന്ന. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രോമിനൻസ് ശരിക്കും തങ്കമണി എന്ന് പറയുന്ന ഒരു ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അവിടെയാണ്, അവിടെ പ്ലേസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ തീവ്രത ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ തങ്കമണി എന്ന് പറഞ്ഞ പ്ലേസിന് തങ്കമണി എന്നൊരു പേര് വരാനായിട്ട് ഒരു കഥയുണ്ടല്ലോ, അതെന്താണെന്നറിയോ? ആക്ച്വലി ഇത് ലോങ് ബാക്ക്, അത് ഒരു ആദിവാസി മൂപ്പന് മൂന്ന് പെൺകുട്ടികൾ, തങ്കമണി, കാമാക്ഷി, നീലി. അപ്പോൾ ആ മൂന്ന് മക്കൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്ത ഏരിയകളാണിത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരുപാട് സ്ഥലം, വലിയ വളരെ വിശദമായ സ്ഥലമാണല്ലോ. അപ്പോൾ തങ്കമണി എന്ന മകൾക്ക് അച്ഛൻ നൽകിയ സ്ഥലമാണ് ഈ സ്ഥലം. കാമാക്ഷി എന്ന് പറയുന്ന മകൾക്ക് കൊടുത്തതാണ് കാമാക്ഷി. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലാണ് തങ്കമണി ഉള്ളത്. തങ്കമണി നീലി എന്ന് പറയുന്ന മകൾക്ക് കൊടുത്ത സ്ഥലമാണ് നീലിവയൽ. ഈ ഒരു തങ്കമണിയുടെ പ്ലാനിങ് എത്ര വർഷം മുമ്പേ ചേട്ടന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു? ഈ ഒരു സിനിമ, ഇതൊരു സിനിമയാക്കണം, ഈ ഒരു ത്രെഡ് സിനിമയാക്കണം എന്നുള്ളത്. ആക്ച്വലി ഞാൻ ദുബൈയിൽ റേഡിയോഷിൽ ആർജി ആയിരുന്ന കാലത്ത് അന്ന് സിനിമാ മോഹമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ജേർണലിസ്റ്റ് ടേൺഡ് റൈറ്റർ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകന്റെ കണ്ണ് എപ്പോഴും ഇത്തരം സംഗതികളിൽ ഉണ്ടാകുമല്ലോ. അങ്ങനെ എൻ്റെ മുന്നിലേക്ക് വന്നതാണ് തങ്കമണി സംഭവം. പിന്നീട് ഞാൻ അതിന് പിന്നാലെ ഒരു മൂന്നര വർഷത്തോളം പല ഘട്ടങ്ങളിലായിട്ട് ചെലവഴിച്ചു റിസർച്ചിന് വേണ്ടി ഒക്കെ. പിന്നെ ഞാൻ അവിടെ പോയി താമസിച്ചു, ഈ സംഭവത്തിൻ്റെ ഭാഗമായവരെയൊക്കെ നേരിട്ട് കണ്ടു, സംസാരിച്ചു. ഞാൻ അടുത്ത് തൊട്ടടുത്തുള്ള ഇരട്ടയർ എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്നര മാസം താമസിച്ചാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. അവിടെ വീട് റെൻ്റ് എടുത്ത് താമസിച്ചു. അപ്പൊ അത്രത്തോളം ഒരു പ്രോസസ് ഇതിന് പിന്നിലുണ്ട്. നീത ഓ നീത എങ്ങനെയായിരുന്നു ലൈക്ക് ഈ ഒരു മൂവിയിലോട്ട് ചേട്ടൻ എപ്പോഴും നീതനെ അപ്രോച്ച് ചെയ്തത്? എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജസിലാണ് ഇത് ചെയ്തത്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ പാപ്പനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതേ ടീം ഇതിലുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ടീം. അപ്പൊ അവരെയും എനിക്ക് പരിചയമുണ്ട്. അങ്ങനെ രതീഷേട്ടനെ എന്നെ പരിചയപ്പെടുത്തി, ഞങ്ങൾ മീറ്റ് ചെയ്തു, എനിക്ക് ഡിസ്ക്രൈബ് ചെയ്തു, മൊത്തത്തിൽ ഒന്നിനെ അറിയേറ്റ് ചെയ്ത് തന്നു. ആദ്യം എനിക്ക് കുറച്ച്
ആങ്സൈറ്റി ഉണ്ടായിരുന്നു. ഐ വാസ് എ ലിറ്റിൽ നെർവസ് ബിക്കോസ് ഞാൻ ഇതിനു മുമ്പ് റൊമാൻസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതില് ഒരു സോങ് തന്നെ ഉണ്ട് വിത്ത് ഹിം. അപ്പൊ അതിന്റെ ഒരു നെർവസ്നെസ് എനിക്കുണ്ടായിരുന്നു, ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവും ശരിയാവും. പക്ഷെ വെൻ യു സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് ഹിം, യു നോ വട്ട് എവർ സീംസ് വെരി ഡോണ്ടിങ്, പിന്നെ അത് വളരെ സിമ്പിൾ ആൻഡ് ഈസി ആവും. വളരെ ഒരു പോസിറ്റീവ് എൻവയറോൺമെന്റ് ആണ് ടു വർക്ക് വിത്ത് ഹിം. അപ്പൊ ആ ആങ്സൈറ്റി ഒക്കെ ആ ഒരു വർക്ക് എൻവയറോൺമെന്റിൽ അതെല്ലാം പോയി. അപ്പൊ അങ്ങനെയാണ് രതീഷ് നറേറ്റ് ചെയ്ത് ഞാൻ ഇതിന്റെ ഒരു ആദ്യം ദിലീപേട്ടിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഞാനിപ്പോ വർക്ക് ആദ്യമായിട്ടായി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എങ്ങനെയാണ് ആസ് എ കോ ആർട്ടിസ്റ്റ് കോ സ്റ്റാർ അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒത്തിരി കേട്ടിട്ടുണ്ട് ഭയങ്കര ഫണ്ണാണ് വർക്ക് ചെയ്യാൻ, വളരെ സിമ്പിൾ ആയിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു വറി ഉണ്ടാവല്ലോ. അപ്പൊ അതുണ്ടായിരുന്നു, പക്ഷെ അത് ആ ഫസ്റ്റ് ഡേ തന്നെ മാറി. ഹി മേക്സ് യു വെരി കംഫർട്ടബിൾ, പിന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാ. നമുക്ക് തന്നെ ഇങ്ങോട്ട് കുറെ ടിപ്സ് ഒക്കെ പറഞ്ഞുതരും, ഇങ്ങനെ ചെയ്ത് നമുക്ക് അത് ബെറ്റർ ആവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചിന്തയില്ല, നമ്മള് ഒരു ക്യാരക്ടറിലേക്ക് ഹി ഹിംസെൽഫ് വിൽ പുൾ അസ് ഇൻടു ദ ക്യാരക്ടർ. അല്ല, നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇതില്ലെങ്കിൽ ആ രണ്ട് ക്യാരക്ടേഴ്സും വർക്ക്ഔട്ട് ആവില്ല. അത് കുറേയും കൂടെ ഞാൻ പഠിച്ചത് ഇപ്പോൾ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ്. ഞാൻ അങ്ങനെ ഒരു പാർട്ട്ണറിൻ്റെ കൂടെ എനിക്കൊരു ക്യാരക്ടർ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് വാസ് എൻ എക്സ്പീരിയൻസ്. അപ്പോൾ പാട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നീത അതിനു മുമ്പ് അങ്ങനെ സോങ്സിലൊന്നും അഭിനയിച്ചിട്ടില്ല. ലിപ് ലോക്ക് അങ്ങനെ എന്തോ പ്രതീക്ഷിച്ചു. ഞാൻ പറയാനുള്ള ഒരു കാര്യമാണ്, എല്ലായിടത്തും പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു സംഗതിയാണ്, ഉടലിനെ വെച്ചിട്ട് ഇതിനെ ധൈര്യമായിട്ട് വരാം നമ്മൾ. അല്ല, നമ്മള് ഈ പറയുന്നത് ഏതൊരു ഹ്യൂമർ ചെയ്യണമാണെങ്കിലും ക്യാരക്ടറൈസേഷൻ ചെയ്യണമാണെങ്കിലും നമ്മള് മനസ്സുകൊണ്ട്, ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾ ചിരിച്ചോണ്ടിരിക്കുക, നമ്മള് നമ്മള് ശരിക്കും ഇപ്പൊ ഞാൻ തെലുങ്കാരന്റെ കൂടെയും അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കാം, മിക്ക ആൾക്കാരുടെ എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങൾ ഒരുപാട് ഉണ്ട്. കാരണം ഒരുപാട് സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പം നമ്മളിപ്പോൾ ചേട്ടനാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ നമ്മൾ ആ മെൻ്റലി ആ ഫീൽഡിൽ എത്തിയാലാണ് നമുക്ക് ഈ കെമിസ്ട്രി ശരിക്കും സ്ക്രീനിൽ വർക്കൗട്ട് ആവുന്നത്. അപ്പം നമ്മൾ നമ്മുടെ നായികയായാലും ആരാണെങ്കിലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ആളുടെ ഇതെന്താണ് അതിനോട് ഇതാവണമെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് സ്ക്രീനിൽ അത് ഫീൽ ചെയ്യുള്ളൂ. മഹാലക്ഷ്മിയുടെ വ്ലോഗിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോഴും ആക്റ്റീവായിട്ട് നമുക്കൊരു വ്ലോഗറിനെ കാണാൻ പറ്റുമോ ഇനി? അവളുടെ പരിപാടികൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവൾക്ക് ഫോൺ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. ഇല്ല, കട്ടെടുക്കുന്ന. ആ, അപ്പൊ കട്ടെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളിങ്ങനെ നോക്കിയിട്ട് ഈ ഫോൺ ഇരിക്കണേ പോയിട്ട് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റൂലോ. ഓ, ലോക്ക് വേണ്ട, ലോക്ക് വേണ്ട, പിടികിട്ടൂല. അപ്പോൾ ആളെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒക്കെ നോക്കി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ വീഡിയോയില് ഇത് കിട്ടും കിട്ടൂല. ഞാൻ ഒരു ദിവസം നോക്കുമ്പോ വീട്ടിലുള്ള ഒരാള് മറ്റേ കുളിക്കാൻ എണ്ണയൊക്കെ തേച്ച് ഞാൻ ഇവിടെ വിളിച്ച് പറഞ്ഞു ഇത് കണ്ടു കഴിഞ്ഞു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോ ഈ സാധനങ്ങളൊക്കെ ഞാൻ വന്ന് ഈ ശ്രദ്ധിക്ക് കിട്ടാ ഇല്ലേ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ ഇതെങ്ങാനും പുറത്തു പോയി കഴിഞ്ഞാൽ ഇവളുടെ പരിപാടികൾ ഇതൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇഷ്ടമാതിരി ഫുൾ വ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ. അത് അതിങ്ങനെ അവളുടെ ക്യാമറയിൽ ഇഷ്ടമായിട്ട് കിടക്കുന്നുണ്ട്. ദിലീപേന്റെ പഴയ മൂവീസ് ഒക്കെ ഇരുന്ന് ലൈക്ക് അതിന്റെ ചെറുത് ഇതിൽ തന്നെ ഞാനന്ന് ഈ കോടതി സമക്ഷം ബാലം വക്കീൽ എന്ന് പറഞ്ഞ സിനിമയിലെ മറ്റേ ബാബുവേട്ട എന്ന് പറഞ്ഞ പാട്ട് ആ പാട്ടാണ് നമ്മൾ ആദ്യം ചോദിച്ചു തുടങ്ങണത്. ബാബുവേട്ട അവിടെ നിന്നാണ് സംസാരിക്കാൻ തുടങ്ങിയ സമയം. അങ്ങനെ പാട്ടുകൾ കണ്ടു കണ്ടിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അഭിനയിക്കുന്ന ആളാണ്, ഇവിടെ അമ്മ അഭിനയിക്കുന്ന ആളാണ് എന്നൊക്കെ മനസ്സിലായി തുടങ്ങിയത്. ഇപ്പൊ അതിന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ഇപ്പൊ സ്കൂളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോ ഇവക്ക് ഭയങ്കര ഇതാണ്. അത് കഴിഞ്ഞ് പിന്നെ അവളെ അച്ഛനൊക്കെ വീട്ടിലൊക്കെ ആ സമയത്ത് ഡാഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ നമ്മളെ ഒന്ന് റിച്ചാക്കി നമ്മള് വേറെ ലെവലിലേക്ക്. ഭയങ്കര കുറുമ്പിയാ. അയ്യോ, കുറുമ്പിയും കോമഡി ചെയ്യാവുണ്ട്. എല്ലാ കോമഡിയും കിട്ടിയിട്ടുണ്ട് ആൾക്ക്. അത് പിന്നെ എവിടെ ചെന്നാലും അവിടെ ഒരു കംഫർട്ട്, അത് കാവിക്കുമുള്ളൊരു സ്വഭാവം ഉണ്ട്. എവിടെ ചെന്നാലും അവിടെ ഒരു
എല്ലാവരെയും തമാശ പറയാം, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. മീനാക്ഷി ചെറുപ്പത്തിൽ ഇതുപോലെയായിരുന്നു? മീനാക്ഷി ഭയങ്കര സൈലന്റ് ആയിരുന്നു. അവളിപ്പോഴും ഭയങ്കരമായിട്ട് എൻജോയ് എല്ലാം കേട്ട് ലിസ്ണറും ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുകയും തമാശകൾ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നതാ ഒരാളെ. ആ അപ്പൊ ഒരാള് വയലന്റും ഒരാള് സൈലന്റ്. രണ്ടും എൻജോയ് ചെയ്യുന്നുണ്ടോ? രണ്ടും എൻജോയ് ചെയ്യുന്നുണ്ട്. രണ്ടു വെച്ചാണെങ്കിൽ ഇവര് തമ്മിലുള്ള ഒരു സിംഗ് എങ്ങനെയാ? അവര് ദൈവാനുഗ്രഹിച്ച് ആ ഒരു ഇതിൽ കരച്ചിട്ട് ഇവള് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. മീനാക്ഷി ആ ഒക്കെ ഇവളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യലും ഇവള് ചേച്ചി ഇതൊക്കെ വന്നിട്ട് പിന്നെ അവള് വന്നിട്ട് എപ്പോഴും എന്തെങ്കിലും കോസ്റ്റുകൾ കാണിച്ചോണ്ടിരിക്കലും ബഹളങ്ങളൊക്കെ ആ ഒരു മിസ്സിംഗ് ഉണ്ടാവും. കവേച്ചി അപ്പൊ ദിലീപേട് ഇല്ലാത്ത സമയത്ത് പുറയിൽ ഓട്ടോ ആയിരിക്കുമല്ലോ ഫുൾ ടൈം? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളില് കുട്ടികളല്ലല്ലോ ഹോംവർക്ക് ചെയ്യുന്നത്, കൂടുതൽ അച്ഛനമാരല്ലെ അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ. അവരതുണ്ടാക്കുക ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ അവർക്കാണ്, മറ്റേ വെട്ടി റെഡിയാക്കി നാളെ സ്കൂളിലേക്ക് അങ്ങനെ ഇങ്ങനെ ആക്കണം, അത് ഒട്ടിക്കണം, ഇത് ഒട്ടിക്കണം. ഞാൻ ആ ഏരിയയിലേക്ക് പോവില്ല. കാരണം നമുക്ക് അല്ലാണ്ട് തന്നെ 150 പ്രശ്നമുണ്ട്. പറ്റൂല. ഈ അച്ഛൻ വിളിച്ചാൽ തിരിച്ചെടുക്കണ്ടെന്ന്, അച്ഛനെ തിരിച്ചു വിളിച്ചാൽ എടുക്കണ്ടെന്നൊക്കെ പണ്ട് കാവ്യച്ചനോട് പറഞ്ഞല്ലേ, ഇപ്പോഴും അങ്ങനെ എടുക്കാറില്ല? ഇല്ല, ഇടയ്ക്ക് വോയിസ് നോട്ട് ഇടും. ഞാൻ അച്ഛനെ സ്കൂളിൽ പോകുമ്പോ ഞാൻ രണ്ടുതവണ വിളിച്ചു, അച്ഛൻ എടുത്തില്ല. ഒരു ഭീഷണിയുടെ സ്വരം മാറുന്നുണ്ടോ, ടോൺ ചേഞ്ച് ആവുന്നുണ്ടോ? ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മള് നമ്മുടെ ജയസൂര്യ ജയേട്ടന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, നമ്മുടെ യോബിന്റെ പുസ്തകത്തിന് അതിൽ ആംഗൂർ റാവുത്തർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിരുന്നല്ലോ. അപ്പൊ പിള്ളേരുടെ നിന്ന് ഇടിയൊക്കെ കിട്ടിയിട്ട് ആംഗൂർ റാവുത്തറിന്റെ വീട്ടിലെ ഇത് ഇങ്ങനെയാണെന്ന്. ദിലീപേട്ടനെ അങ്ങനെ എടുത്തിട്ട് മേയാറുണ്ടോ മാമ്മാട്ടി? ഇല്ല, അവള് നമ്മള് ഓരോ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇപ്പോ ഒരു ദിവസം ഏതോ ഒരു ക്യാരക്ടറില് ഞാനെന്തോ ഒരു പെൺകുട്ടീനെ നോക്കുന്നതോ എന്തോ പറഞ്ഞു. അപ്പൊ അവരെന്തോ ഇതാന്ന് തോന്നുന്നു, ശൃംഗാര പേരല്ലേ, ഞാൻ വേദിക്ക് സാരി ഉടുപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇവള് ആ സിനിമ കണ്ടോണ്ടിരിക്കും, കണ്ടോണ്ടിരിക്കുമ്പോ ചെറിയ വഴക്കുണ്ടാക്കാൻ ഒരാള് മതി. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കിടക്കുന്നുണ്ട്. നീ സിനിമ ഇറങ്ങുമ്പോ എന്താക്കോ? അല്ല ഒന്നുമില്ല, ചെറുതെ പറഞ്ഞു, വെറുതെ ഞങ്ങൾക്ക് ഓരോ ആഗ്രഹങ്ങളൊന്നും തരരുത്. ദിലീപ് സിനിമ കാണൂ, എന്തോ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. ഈ റീൽസ് ഒക്കെ ചെയ്യാറുണ്ടോ മോളുടെ കൂടെ? ചെയ്യാറില്ല. ഇല്ല, നമ്മുടെ മീനാക്ഷി ഇടയ്ക്ക് ദിലീപേണ്ട ഓരോ സൗണ്ട് ഒക്കെ വെച്ചിട്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്ന കാണാലോ. ഫ്രണ്ട്സ് ഒക്കെ ഒരുമിച്ച് പിന്നെ അവളെ അത്യാവശ്യം എന്തെങ്കിലും ഡാൻസ് ചില കാര്യങ്ങൾ അവൾ തന്നെ കമ്പോസ് ചെയ്ത് ചില എനിക്ക് അവളോടുള്ള ഒരു റെസ്പെക്ട് എന്നൊക്കെ പറഞ്ഞു. അവൾ ഡാൻസ് പഠിക്കാണ്ട് ഡാൻസ് ചെയ്ത ഒരാളാണ്, തന്നെ കമ്പോസ് ചെയ്ത്, അവള് കോളേജിലൊക്കെ അവള് തന്നെ കമ്പോസ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മൾ നാദൃശിക്കയുടെ മോളുടെ കല്യാണത്തിന് മീനാക്ഷി ഡാൻസ് കളിച്ചപ്പോൾ കാവ്യച്ചും ദിലീപേട്ടനും കൂടെ ഒഴിഞ്ഞ് ഇങ്ങനെ എന്തോ പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് ഞെട്ടുന്നതും അങ്ങനെയൊക്കെ കണ്ട്. അതെന്താ സംഭവം? എന്താ ശരിക്കും അങ്ങനെ അത്രയും ഒരു ഇത് കൊടുക്കാനായിട്ട്? നമ്മൾ കാണാത്ത വിചാരിക്കാത്ത കാര്യങ്ങൾ കാണുമ്പോഴാണല്ലോ. അറിയില്ലായിരുന്നു ഇത്രയും ഡാൻസ് കളിക്കുമെന്ന്. അതൊക്കെ അറിയാം, പിന്നെ എന്റെ മോളല്ലേ. ഓക്കെ, അപ്പൊ വീണ്ടും തങ്കമണിയിലോട്ട് പറയൂ, തങ്കമണിയുടെ കൂടുതൽ വിശേഷങ്ങൾ. എന്താണ് ദിലീപേട്ടൻ പറഞ്ഞതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഈ പറഞ്ഞ തങ്കമണി എന്ന് കേൾക്കുമ്പോഴും നടന്ന സംഭവം എന്ന് കേൾക്കുമ്പോഴും ആദ്യ സീൻ മുതൽ അവസാന സീൻ വരെ തങ്കമണി സംഭവം പറയുന്ന ഒരു സിനിമയല്ല ഇത്. തങ്കമണി സംഭവം എന്ന് കേൾക്കുമ്പോൾ ആയിരക്കണക്കിന് പോലീസുകാർ വന്ന് നൂറുകണക്കിന് വീടുകളിലേക്ക് കയറി ഇറങ്ങി അങ്ങനെ ഭീകരമായ ജയന്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മുടെ സിനിമയിലില്ല. ആവർത്തിച്ച് പറയാനുള്ള എന്താണ്, ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അഭിൽ ജൂഷ മാത്രം എന്ന ചെറുപ്പക്കാരന്റെ ജീവിതമാണ് സിനിമ പറയുന്നത്. അയാളുടെ കുടുംബം, അയാളുടെ ജീവിത പരിസരം, ജീവിത പരിസരം എന്ന് പറഞ്ഞാൽ തങ്കമണി എന്ന നാട്. അപ്പോ തീർത്തും കുടുംബ പ്രേക്ഷകരെ മുന്നിൽ കണ്ടുണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പോ ഈ പറഞ്ഞതുപോലെ ഉടലിനെ വെച്ച് കമ്പയർ ചെയ്യുമോ, അത്തരം ഒരു മുൻവിധികളോടെ പ്രേക്ഷകൻ തിയേറ്ററിലേക്ക്. അല്ല, ഒരു സംവിധായകനെ സംബന്ധിച്ചിട്ട് സിനിമകൾ ഡിഫറൻ്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്നെ വലിയ ഭാഗ്യമാണ്. അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ കിട്ടുക എന്നൊക്കെ പറയണമല്ലേ, ഇത് രണ്ട് ജോണർ സംഭവങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഉടലിനേക്കാൾ വലിയ ക്യാൻവാസിലുള്ള സിനിമയായിരിക്കാം. കാരണം ഒരുപാട് സംഭവങ്ങളും ആർട്ടിസ്റ്റുകളും സിസ്റ്റവും എല്ലാമായിട്ടുള്ള വിഷയങ്ങളല്ലേ വരുന്നത്.
ഈ ഒരു സിനിമ ലൈക്ക് നോർമലി നമുക്ക് ഇങ്ങനത്തെ കഥ പറയുന്ന സിനിമകളാകുമ്പോൾ ഒരുപാട് വയലൻസ് സീനുകളൊക്കെ കാണുമല്ലോ, അപ്പൊ കുട്ടികൾക്ക് തിയേറ്ററിൽ വന്ന് നമുക്ക് പേരൻസിന് കുട്ടികളെ കൊണ്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയല്ലേ? 100% കുട്ടികൾ അതിനേക്കാൾ വലിയ അതിലാ നേരത്തെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് ഈ ചാനലിൽ നോക്കൂ, നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെ കേൾക്കുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും യുവാറെ സെൻസർ ബോർഡ് കണ്ട് തന്ന സിനിമയാണല്ലോ, തീർച്ചയായിട്ടും കുടുംബമായിട്ട് എത്തി കാണണം. പിന്നെ ആ കുടുംബമായിട്ട് കാണേണ്ട സിനിമയാണെന്നേ, കാരണം ഒരുപാട് കുടുംബങ്ങളെ വല്ലാതെ ബാധിച്ച ഒരു സംഭവമാണ് നമ്മൾ സിനിമയാക്കുന്നത്. ഇന്നും ഏത് കുടുംബത്തിലേക്കും ഏത് കുടുംബത്തിനും സംഭവിക്കാവുന്ന ഒന്നാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ആയിരിക്കും. വിഷയങ്ങള് നമ്മൾ വിചാരിക്കാത്ത നിമിഷങ്ങളിലല്ലേ ഏതൊരു കുടുംബത്തിലേക്കും കയറി വന്ന് കയറുന്നത്. നമുക്ക് എല്ലാം ശാന്തമാന്ന് പറയുന്ന സമയത്ത് ഒന്നുമില്ലാണ്ട് നടക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങൾ വന്ന് കയറണം. പിന്നെ അതിൻ്റെ പുറകെ ആ ഒരാൾക്ക് തോന്നുന്ന ഒരു വിഷയം എത്രായിരം ആൾക്കാരിലേക്ക് ബാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒരുത്തിന് തോന്നുന്ന ഒരു ദുർബുദ്ധി, അതിൻ്റെ പേരിലാണ് പിന്നെ ബാക്കി എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതൊരു തങ്കമണിയിൽ മാത്രമല്ല, അത് മനുഷ്യനുള്ള എല്ലായിടത്തും ഉള്ളതാണ്. അതുകൊണ്ട് ഈ സിനിമയിലെ ഇമോഷനും കാര്യങ്ങളും മനുഷ്യന് മനസ്സിലാവും എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്, പ്രത്യേകിച്ച് കുടുംബമുള്ള ആൾക്കാർക്കും മനസ്സിലാവും. ദിലീപേട്ട, നമ്മളിപ്പോൾ മലയാള സിനിമയിലെ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും നായക നടന്മാർ ഒരുപാട് വർഷങ്ങൾ നായകനായി തന്നെ നിൽക്കും, പക്ഷെ നായകനെ ചുറ്റിപ്പറ്റിയുള്ള സഹനടന്മാർ അതുപോലെ നായികമാരെല്ലാം മാറും. ഇപ്പം ദിലീപേട്ടൻ്റെ കാര്യം പറയാൻ തന്നെ, ആദ്യമൊക്കെ ഇപ്പോൾ അശോകൻ ചേട്ടൻ ഒരു കോംബോ ആയിട്ട് വന്നു, പിന്നെ അത് മാറി പിന്നെ ബാലുചേട്ടൻ വന്നു, അജു വർഗീസ് വന്നു, ഇപ്പോഴത്തെ ഷാജോൻ ചേട്ടൻ ഇടയ്ക്ക് വന്നു, അങ്ങനെ ഓരോരോ മാറി മാറി വരുന്നുണ്ട്. ഈ ഒരു പ്രൊസീജിയറിനെ ദിലീപേട്ടൻ എങ്ങനെ നോക്കിക്കാണുന്നത്? നായകൻ പെർമനൻ്റ് ആയിരിക്കും, ബട്ട് ഇവർക്ക് ചുറ്റുമുള്ള സഹനടന്മാർ അവർ ഏജ് ആയിരുന്നുണ്ട്, അവർ മാറുന്നുണ്ട്, പുതിയ ആളുകൾ വരുന്നുണ്ട്, നടിമാർ മാറുന്നുണ്ട്. ഈ ഒരു പ്രൊസീജിയറിനെ ദിലീപേട്ടൻ എങ്ങനെ നോക്കിക്കാണുന്നത്? ഒരു സ്കൂളാകുമ്പോ മാഷ് അവിടെ നിൽക്കുമല്ലോ, വന്നിട്ട് പോകും എന്ന പോലെ എടുത്താ മതി. കാരണം ഇവിടെ എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഹീറോസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ചോദ്യം അവരോട് ആവാം. ഈ ഈ ഒറ്റ ഇന്റർവ്യൂ തീർക്കരുത്, ഇനിയും വേണ്ട ഇന്റർവ്യൂസ് ആ ഒരുപാട് പേരായിട്ട് അതിലേക്ക് മാറ്റി വെക്കും. എന്നാലും ദിലീപേട്ടൻ്റെ അടുത്തുനിന്ന് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കണ്ടോ, മാഷാണ്. സി, നമ്മള് ഒരുപാട് പേരുടെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ശരിക്കും അഭിനയം തുടങ്ങിയിട്ട് ഏകദേശം 28 വർഷം കഴിഞ്ഞു. ഈ 28 വർഷത്തിനിടയ്ക്ക് എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. എൻ്റെ കൂടെ വന്ന ആൾക്കാർ, എൻ്റെ ജൂനിയേഴ്സ് ആയിട്ട് വന്ന ആൾക്കാരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, അത് മനഃപൂർവ്വമല്ല. നമ്മുടെ കൂട്ടത്തിൽ വരുന്ന കഥാപാത്രങ്ങൾക്കനുസരിച്ചുള്ള ആളുകളുടെ ഒരു ആ രൂപത്തിലേക്കല്ല ഓരോ ആൾക്കാരും. അല്ലാണ്ട് ഈ എൻ്റെ കൂടെ അഭിനയിച്ച, ഇതിനു മുമ്പ് അഭിനയിച്ച ഒരാർട്ടിസ്റ്റ് പോലും മോശപ്പെട്ട ആൾക്കാരല്ല, ഒരിക്കലും. എല്ലാം ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. ഞാനൊരു സിനിമയിൽ നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഇത് അവരുടേതാണ്. കാരണം എനിക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ ഈ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റുള്ള ആളുടെ എക്സ്പ്രഷൻ കുഴപ്പമായി കഴിഞ്ഞാൽ ഞാൻ കുഴപ്പമാകും. അപ്പോൾ ഈ ആ ഓപ്പോസിറ്റ് ആൾ നന്നാവുമ്പോഴാണ് ഞാൻ നന്നാവുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പുതിയ ആൾക്കാരുടെ കൂടെ നമ്മളും അഭിനയിക്കുക എന്ന് വെച്ചാൽ, പുതിയതായാലും പഴയതായാലും ഒക്കെ നമ്മളിങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും പിന്നെ ഈ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ ആൾക്കാരുടെ രൂപഘടനയും കാര്യങ്ങളും പെർഫോമൻസ്. ഇയാൾ പെർഫോം ചെയ്താൽ നന്നായിരിക്കും എന്ന് തീരുമാനിക്കുന്ന ഒരു ടീമുണ്ട് അതിനകത്ത്. മനസ്സിലായി. ഒരു കഥാകൃത്ത്, ഒരു സംവിധായകൻ, നിർമ്മാതാവ് ഒക്കെ. നമ്മൾ ജസ്റ്റ് അതിൻ്റെ അത് നന്നാവട്ടോ എന്ന് പറയാവുന്ന ഒരാളാണ് നമ്മൾ. പിന്നെ ഈ കോ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ ഒരുപാട് നമുക്ക് കയറിയിട്ട് പറയാനും മോണോട്ടണസ് ഫീൽ ചെയ്യാനും പാടില്ല. ഇപ്പൊ സ്ഥിരം തന്നെ ഒരു കോംബോ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ പതുക്കെ മാറിയിട്ട് ഈ കോംബോയിൽ ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്നൊരു തീരുമാനത്തിലെത്തും. അപ്പോ അതിങ്ങനെ മാറിയും വന്നോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ ഈ പഴയ ആ കോംബോസ് ഇല്ലേ, അശോകൻ ചേട്ടന്റെയും സലിംകുമാർ ചേട്ടന്റെ, അവരുടെയൊക്കെ ആ ഒരു കോംബോസ് മിസ് ചെയ്യാറുണ്ടോ എപ്പോഴെങ്കിലും ഇങ്ങനെ ഫീൽ? എനിക്ക് അതുപോലെ ഒരു സിനിമ വരണം. അവരുടെ കൂടെ ഞാൻ ചെയ്ത എത്ര
നൂറ് 250 ദിവസം വരെ ഓടിയ പടങ്ങളാണ്. ഇപ്പൊ പഞ്ചാബ് ദിവസം 250 ദിവസം ഓടിയ പടം. ആ സിനിമയില് അശോൻ ചേട്ടന്റെയും അനീഫിക്കയുടെയും ഇന്ദിരേട്ടന്റെ എത്ര കോമ്പിനേഷനാണ് നിൽക്കുന്നത്. ജനുവേട്ട അത് വേറൊരു ഇതാണ്. അത് കഴിഞ്ഞ് പറക്കൻ തളികയില് ഇപ്പൊ പറഞ്ഞ ഞാനും അശോൻ ചേട്ടനുള്ള കോമ്പോ തന്നെ. പിന്നെ കുബേരൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനും മണിയും തമ്മിലുള്ള കോമ്പോ. അപ്പൊ എനിക്ക് തോന്നുന്നു സല്ലാപം തുടങ്ങിയിട്ട് ഞാനും മണിയും ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഷാജോണും ഞാനും മൈബോസ് തുടങ്ങിയിട്ട് പല സിനിമകളിൽ മെയിൻ കോമ്പോയിൽ വന്നു. അപ്പൊ സുരാജ്, അപ്പൊ നമ്മളെ സംബന്ധിച്ച് എല്ലാം കിടിലിന് ആർട്ടിസ്റ്റുകളാണ് നമുക്ക് കിട്ടിയിരിക്കണേ. അപ്പൊ ഇപ്പൊ പുതിയത് വരുന്നു. പുതിയതിലിപ്പൊ ഈ റീസെന്റ് ആയി കണ്ട പടത്തിലെ ആൾക്കാരെയും അതിൽ തമാശ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഉടനെ അവരെ നോക്കുക. കാരണം വെച്ചിട്ടില് ഓ നമുക്ക് കാരണം നമ്മുടെ കൂടെ ഇതിനു മുമ്പ് നമ്മൾ വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാർ നമ്മളെ വിട്ടുപോയി. ഒരു കോമഡി പടം ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ടൈമിംഗ് എന്ന് പറയുന്നത് വലിയ ഘടകമാണ്. ഇനിയൊരു വലിയൊരു ഇതേപോലെ പഴയ ഒരു ദിലീപേട്ട് നമുക്ക് കാണാൻ വരുന്നതായിരിക്കും പവി കെയർടേക്കർ അല്ലേ? ആ അതൊരു എന്റർടൈൻമെന്റ് മൂവി തന്നെയാണ്. അത് പറയുന്ന പോലെ റൊമാൻറ്റിക് കോമഡിയാണ്. കോമഡിയാണ്. അതെ, ഒരുപാട് ആ ഒരു ഒരു വോയിസ് മോഡുലേഷനും ഡയലോഗിൽ ഒരു മോഡുലേഷൻസ് ഒക്കെ നമ്മൾ എല്ലാത്തിലും തലയിടുന്ന ഒരു കെയർടേക്കർ. അയാളുടെ പ്രണയകഥയാണ്, കാരണം കല്യാണ പ്രായമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അയാള്, അയാളുടെ ജീവിതത്തിൽ 5 പെൺകുട്ടികൾ വരുന്നത്, അവരായിട്ടുള്ള പ്രണയമാണ് അയാളുടെ ആ സിനിമ. അത് ഹ്യൂമറിലൂടെ വന്നിരിക്കുന്നത്. നീത, അപ്പൊ ഇത് വലിയ പ്രശ്നമാണല്ലോ നീത. അപ്പൊ ഇനി വരാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം അല്ലേ? ഒരുപാട് പ്രതീക്ഷകളില്ലേ? പിന്നെ അത് ടീസർ നന്നായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ദാറ്റ് ഈസ് സംതിങ് എവരിവൺസ് ലുക്കിംഗ് ഫോർവേഡ് ടു. അതിലങ്ങനെ ഒരു മേജർ പാർട്ട് എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു സിഗ്നിഫിക്കന്റ് പാർട്ടാണ്. ചെറിയതാണ്, പക്ഷെ സിഗ്നിഫിക്കന്റ് പാർട്ട്. ഇറ്റ്സ് എ ഗുഡ് ടീം. ദിലീപിന്റെ വെയിറ്റിംഗ് ആണോ ഇത് കാണാനായിട്ട്? അല്ല, പവി ടേക്കറിന്റെ ടീസർ നന്നായിട്ട് പോയി, ഭയങ്കര നന്നായിട്ട് പോയി. എല്ലാരും അത് അക്സെപ്റ്റ് ചെയ്തു. അത് ഞാൻ അതും പറയണ്ടേ? ഇങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രി. ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സിനിമകളും ഓടുന്നത് പ്രാർത്ഥിക്കുന്നവരിൽ ഒരാളാണ് ഞാൻ. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്റർ കൊള്ളോട്ടെ, ഈ എല്ലാ സിനിമകളും ഓടിയാലും അവിടെ എന്തെങ്കിലും കാര്യം. അല്ല, അത് വലിയ കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ വലിയ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വീണ്ടും സിനിമയെ വീണ്ടും രണ്ട് കൈ നീട്ടി എല്ലാം വെച്ചാൽ മാക്സിമം തിയേറ്റേഴ്സിൽ വന്ന് സിനിമ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ വീണ്ടും സിനിമയ്ക്ക് നല്ലൊരു കാലം വരുന്നു എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം ജനങ്ങൾ വളരെ ആവേശത്തിലാണ് തിയേറ്റേഴ്സിലേക്ക് വരുന്നത്. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ദിലീപേണ്ടി ഒരു സിനിമയും കൂടെ വരാനുണ്ടല്ലോ, പവി കെയർടേക്കർ അല്ലാതെ. ഭയഭക്തി ബഹുമാനം അത് നമ്മൾ പറഞ്ഞിട്ട്. അത് ധ്യാൻ ചേട്ടനുണ്ടല്ലേ, വിനീത് ഉണ്ട്, ധ്യാൻ ഉണ്ട്, അങ്ങനെ പുതിയ പിള്ളേരുടെ രീതിയിലുള്ള ഒരു പരിപാടികളൊക്കെയാണ്. ദിലീപേണ്ടും പുതിയത് തന്നെ. ഞാൻ എപ്പോഴും പുതിയ. അപ്പൊ എന്തായാലും തങ്കമണിയുടെ റിലീസ് ഡേറ്റ് എന്നായിരിക്കും? മാർച്ച്. മാർച്ച് അറിഞ്ഞു. എന്നാലും നമ്മുടെ ഓഡിയൻസും കൂടെ ഒന്ന് ഒന്നുകൂടെ കേക്കണ്ടേ? മാർച്ച് 7. ഒരുമിച്ച് പറ മാർച്ച്. ഞാനോട് ഒന്നുകൂടെ മാർച്ച്. ഓക്കെ, അല്ലെ, പ്രമോഷൻ വേണം. എന്റെ അടുത്ത് തങ്കമണി തങ്കമണി തങ്കമണി, എന്നിട്ട് ഡേറ്റ് ചോദിച്ചപ്പോ തങ്കമണി എന്ന് പറഞ്ഞേ തന്നെ ഒരു സുഖമില്ല. തങ്കമണി. അപ്പൊ എന്തായാലും തങ്കമണി ഒരു വലിയ സക്സസ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.